നമസ്കാരം. ഞാനൊരു ഒരു ഒരു ലോങ് കണ്ടന്റ് അല്ലെങ്കിൽ വലിയൊരു കണ്ടന്റായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ആണിത്. സോ അതുകൊണ്ട് എല്ലാവരും പരമാവധി ഫുള്ളായിട്ട് കാണണം. ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം എന്നെ തെറിവിളിക്കുക. സോ പരമാവധി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഷെയർ ചെയ്യൊന്നും വേണ്ട, പറ്റിയ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കണം അടിക്കുക. എനിക്ക് അടുത്തൊരു വരാം. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ കമൻറ്റ് സെക്ഷനിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും അയക്കാറുണ്ട്, ലൈക്ക് നിങ്ങൾക്ക് ഫാമിലി വ്ളോഗ് ചെയ്തൂടെ, നിങ്ങൾക്ക് ഫാമിലി കാണിച്ചൂടെ, പാരൻസിനെ കാണിച്ചൂടെ, ബ്രദറിനെ കാണിച്ചൂടെ, അല്ലെങ്കിൽ അവരായിട്ട് ഡെയിലി ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തൂടെ, നിങ്ങൾക്ക് ഒരുപാട് വ്യൂവർഷിപ്പ് കിട്ടും, ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും, നിങ്ങൾ ചെയ്തൂടെ, എന്താ അങ്ങനെ ഒന്നും ചിന്തിക്കാത്തെന്നുള്ളൊരു സംഭവം. എൻ്റെ ഫാമിലിയിലുള്ള ചില കസിൻസും എന്നോട് ചോദിക്കുകയുണ്ടായി. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് എനിക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ യാതൊരു താല്പര്യമില്ല. അതായത് ഇപ്പോൾ മേ ബി ഞാൻ നാളെ കല്യാണം കഴിച്ചു എന്ന് വരാം, അപ്പോൾ കല്യാണം കഴിച്ച ഭാര്യയായിട്ടുള്ള മൊമെൻസ് ആണെന്നുണ്ടെങ്കിലും അത് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രൈവറ്റ് ലൈഫാണത്. അപ്പോൾ ആ ഒരു സംഭവം ഒരു വ്ളോഗായി ഒരു കണ്ടൻറ്റാക്കി എടുത്ത് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. അതേപോലെ ഇപ്പോൾ പാരൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നടക്കുന്ന ഹാപ്പി മൊമെൻ്റ് ആയിക്കോട്ടെ, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ഒരു പേഴ്സണലായിട്ട് വരുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ക്യാമറ ഓണാക്കി വെച്ച് അതൊരു കണ്ടൻറ്റാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഫേക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒറിജിനൽ ആവാൻ വേണ്ടി പറ്റുമൊന്നുമില്ല അതൊരു കണ്ടൻറ്റാക്കി വ്ളോഗ് ആക്കുന്ന സമയത്ത്. സോ ഫേക്ക് ചെയ്യേണ്ടി വരും. സോ നമ്മുടെ വീട്ടിലൊരു സന്തോഷമായിട്ടുള്ളൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മളത് അത് പ്രൈവറ്റ് ആയിട്ട് ആഘോഷിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെ ഒരു പബ്ലിക്കിലോട്ട് വിട്ടിട്ട് അല്ലെങ്കിൽ ഞാനിത് എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത്രയും സന്തോഷകരമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ളൊരു സംഭവം എനിക്ക് ക്യാമറയിൽ പകർത്തി എനിക്കതൊരു യൂട്യൂബിലോട്ടൊരു കണ്ടൻറ്റാക്കി അപ്ലോഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. മേ ബി ഒന്നോ രണ്ടോ തവണയൊക്കെ നമ്മളത് ചുമ്മാ ചെയ്തു എന്നൊക്കെ വരാം. പക്ഷേ അത് പിന്നെ ചെയ്തിട്ട് ഒരുപാട് വ്യൂവേഴ്സ് വരുന്നു, സബ്സ്ക്രൈബേഴ്സ് വരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെയിലി ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫാമിലി വ്ളോഗ് ഒരു മെയിൻ സംഭവമാക്കി എടുത്തിട്ട് ചിലപ്പോൾ നമ്മളതൊരു കണ്ടൻറ്റിന് വേണ്ടി പിന്നാലെ നമ്മൾ ഓടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഒരു കണ്ടന്റിന് വേണ്ടി മാത്രം നമ്മൾ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന രീതിയിലോട്ടൊക്കെ എത്താൻ വളരെ സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചെയ്യാറ്. മേ ബി ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ മേ ബി ഭാര്യയായിട്ടുള്ള എല്ലാ മൊമെൻസും ലൈക്ക് അവർ ഞങ്ങൾ പുറത്തു പോകുന്നത്, അവരെ സർപ്രൈസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയുക, അവരെ പ്രാങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സങ്കടകരമായിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ അവർ കരയുന്ന സംഭവങ്ങൾ, ഞാൻ കരയിപ്പിക്കുന്ന സംഭവങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ നല്ലൊരു ക്യാപ്ഷനും തമ്പനിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മേ ബി എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സും ഒരുപാട് വ്യൂവർഷിപ്പും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ എനിക്കത് ഒരു പ്രൈവറ്റ് ലൈഫ് എന്നുള്ളൊരു സംഭവത്തിൽ അപ്പുറത്തോട്ട് എനിക്ക് പ്രൈവറ്റിൻ്റെ ഈ പബ്ലിക്കിലോട്ട് ആക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം അറിയാം ഈ നമ്മുടെ ഞാനടക്കമോ അടങ്ങുന്ന സമൂഹത്തിൽ ഉള്ള ആൾക്കാർക്ക് നമുക്ക് യൂട്യൂബിൽ ഈ ഫാമിലി വ്ളോഗ്സ് കാണാനും വേറെ ആൾക്കാരുടെ ഫാമിലിയിൽ എന്തൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് അറിയാനും താല്പര്യമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. ഞാനും അങ്ങനെ ആയിരുന്നു, പക്ഷേ ഞാനത് നിർത്തിയതാണ് പരമാവധി. കാരണം ഞാൻ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി, ഇവർക്ക് ഇത്രയും ഡെയിലി കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഡെയിലി ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു ഇപ്പോൾ ഇവർക്ക് പ്രൈവറ്റ് ലൈഫ് ഇല്ലേ, ആക്ച്വലി ഇവരുടെ എല്ലാ മൊമെൻസും ആക്ച്വലി ഈ ഒരു കണ്ടൻറ്റാക്കി എടുത്ത് അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടി മാത്രം വീഡിയോയിൽ ക്യാമറയിൽ ഒക്കെ വീഡിയോസൊക്കെ പകർത്തിയിട്ട് അതൊരു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് നാട്ടുകാരെ കാണിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് അപ് ടു ദം. ആക്ച്വലി ഞാൻ അതിൽ കയറി ഇടപെടുന്നതല്ല. നമ്മൾ ആസ് എ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയ ചില തോട്ട്സാണ് ഞാൻ ആക്ച്വലി ഷെയർ ചെയ്യുന്നത്. അല്ലാണ്ട് അവരോട് ചെയ്യണ്ടെന്നോ ചെയ്യണമെന്നോ ഞാൻ പറയുന്നത് അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, ചെയ്യുന്ന ആൾക്കാർ ചെയ്യട്ടെ. പക്ഷേ നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് എടുക്കാനുള്ള അധികാരം ആർക്കുമില്ലല്ലോ. സോ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അജയ് സ്റ്റീഫൻ ആയിക്കോട്ടെ, നല്ല രീതിയിൽ വ്ളോഗ് ചെയ്യുന്ന, അധികം അവരുടെ പേഴ്സണൽ ലൈഫ് അവർ കാണിക്കാതെ തന്നെ അവർ പരമാവധി ചെയ്യാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണ് ഈ അജയ് സ്റ്റീഫൻ, അതേപോലെ സമീലിക്ക, അതേപോലെ എന്താ പറയുക യമുന ആൻഡ് രാകേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാനലൊക്കെ ഉണ്ട്. അവർ അധികം കമ്പാരിറ്റീവ്ലി അതർ സം യൂട്യൂബ് വ്ളോഗേഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഇവരൊക്കെ ഭേദം നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഞാൻ ചിലതൊക്കെ കാണാറുണ്ട്, ഡെയിലി ഈ പറഞ്ഞ അമ്മേനെ പ്രാങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭാര്യ പ്രസവിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക ആരുടെങ്കിലും കസിൻസിനെ കല്യാണം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്ത് ഹാപ്പി മൊമെന്റ്സ് വന്നു കഴിഞ്ഞാലും എല്ലാം അതൊരു കണ്ടന്റ് എന്നുള്ള രീതിയിലോട്ടങ്ങ് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്ത് അതങ്ങോട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ സൈക്കോളജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു സന്തോഷമായിട്ടുള്ളൊരു സംഭവം, നമ്മൾ പൊതുവെ ആൾക്കാരെങ്ങനെയാണ്, നമ്മളത് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, ആ ഒരു ഹാപ്പി മൊമെൻറ്റ് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ആ സമയത്ത് ക്യാമറ ഒരു ബാരിയർ തന്നെയല്ലേ? ക്യാമറ എടുത്തിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്യുന്നു, നമ്മൾക്ക് ചിലപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ എപ്പോഴും നമുക്ക് ഒറിജിനലായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. ഈ ക്യാമറ ഓണാവുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫേക്ക് ചെയ്യേണ്ടി വരും, ഒബ്വിയസ്ലി അല്ലേ, നമുക്ക് ചിലപ്പോൾ ഫേക്ക് ചെയ്യേണ്ടി വരും, നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ഫേക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ കോൺഷ്യസ് ആയാൽ തന്നെ എന്താ പറയുക ആ ഒരു റിയൽ ഹാപ്പിനെസ്സിൻ്റെ സുഖം പോകും. കാരണം ക്യാമറയിൽ വരുന്നതാണ്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണെന്നുള്ളൊരു തോട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ കടന്ന് കറങ്ങുന്നുണ്ടാവും. സോ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആക്ച്വലി. അപ്പം എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളൊക്കെയാണ്, അല്ലാണ്ട് ഞാൻ ആരെയും വിമർശിക്കുന്നതല്ല, എനിക്ക് തോന്നിയ ചില കാര്യങ്ങളൊക്കെയാണത്.
അതായത് ഒരു ഫാമിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി എന്താണ് പറയുക, ഡെയിലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ചെയ്യും, പ്രാങ്ക് ചെയ്യും, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ പ്രാങ്ക് ചെയ്യും, പെങ്ങളെ പ്രാങ്ക് ചെയ്യും, സ്വന്തം അമ്മയെ പ്രാങ്ക് ചെയ്യും. ചില പ്രാങ്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പേടിപ്പിക്കുന്ന തരത്തിലെ പ്രാങ്കാണ്. അതായത് ചത്ത് കിടക്കുന്ന പോലത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, സിഗരറ്റ് വലിക്കുന്ന സംഭവം, കഞ്ചാവ് അടിക്കുന്ന സംഭവങ്ങൾ, ഇതൊക്കെ പാരൻസിനെ കാണിച്ചിട്ട് അവിടെ ഇവിടെയും ക്യാമറ വെച്ചിട്ട് പറ്റിച്ചെന്നുള്ളൊരു സംഭവം. ഇതൊരു തവണ ചെയ്യുമ്പോൾ, രണ്ട് തവണ ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇത് പിന്നെയും പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കും തോന്നിപ്പോവും, അതായത് ഇത് ഇവർ പ്രീ പ്ലാൻഡ് ആണോ എന്നുള്ളൊരു സംഭവം. ഓക്കെ, പ്രീ പ്ലാൻഡ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി അത് പ്രേക്ഷകരെ പറ്റിക്കുന്നതിന് തുല്യം തന്നെയാണ്. പക്ഷെ അത് പ്രീ പ്ലാൻഡ് അല്ല, ഒറിജിനലായിട്ട് അവർ ചെയ്യുന്നതാണ് എങ്കിൽ അത് ഒരു ഇമോഷണലി അതിൻ്റെ ഉള്ളിലുള്ള പെങ്ങളെയാണെങ്കിലും അമ്മേനെയാണെന്നുണ്ടെങ്കിലും പേഴ്സണലി എന്താ പറയുക, ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആക്കി പേടിപ്പിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്ന ഒരു പ്രാങ്ക് ആണത്. ഒബ്വിയസ്ലി ഈ പറഞ്ഞ എന്താണ് സിനിമാ നടന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാൻ വേണ്ടി ഷൂട്ടിങ്ങിൽ പോകുന്ന സമയത്ത് മാത്രമാണ് ആക്ച്വലി എന്താ പറയുക അവർ അഭിനയിക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞ് അവർ ഫാമിലി ലൈഫിലോട്ട് വരുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ ലൈഫായിട്ട് അവർ മുമ്പോട്ട് പോകുകയാണ്. പക്ഷേ യൂട്യൂബിൽ വ്ളോഗിംഗ് എന്ന് പറയുന്ന സംഭവം ഒരു കണ്ടന്റ് ഓറിയൻറ്റഡ് ആണ്. കാരണം ഒരിക്കലും ഇട്ടില്ലെങ്കിൽ പിന്നെയും ഇട്ട് ഒരുക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും പിന്നെ ഇടാനുള്ള ത്വര ഭയങ്കരമായിട്ട് ജാസ്തി വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ യൂട്യൂബിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമേനെക്കാട്ടിലും കൂടുതലുള്ള അഭിനയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഏതൊരു സന്തോഷ മുഹൂർത്തങ്ങളായിക്കോട്ടെ, സങ്കടം വരുന്ന മുഹൂർത്തങ്ങളായിക്കോട്ടെ, എല്ലാം പ്രൈവറ്റ് മൊമെന്റ്സിൽ നടക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ, എല്ലാം ആക്ച്വലി പബ്ലിക്കിലോട്ട് വന്ന് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു കണ്ടന്റായിട്ട് അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതായിട്ട് നമുക്കൊക്കെ തോന്നിപ്പോവും. ഒബ്വിയസ്ലി കാണുന്ന ഓഡിയൻസിന് ആക്ച്വലി ഇത് കാണുന്ന സമയത്ത് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ തോന്നും, അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ളത്. ഒബ്വിയസ്ലി അല്ലേ, നമുക്ക് വേറൊരാളുടെ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യം കൂടുതലാണ്. അപ്പോൾ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെ കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതൊരു എന്താ പറയുക, പേഴ്സണൽ ലൈഫിനെ എടുത്ത് പബ്ലിക്കിലോട്ട് വിട്ടിട്ട് അതിനെ ഒരു വ്യൂവർഷിപ്പാക്കി മാറ്റുക എന്ന് പറയുന്നൊരു സംഭവത്തോട് വ്യക്തിപരമായി ഞാൻ യോജിക്കാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു വ്ളോഗിലോട്ട് പോവാതെ. ചെയ്യുന്ന ആൾക്കാരെ വിമർശിക്കുന്നില്ല, ബട്ട് ചിലതൊക്കെ എനിക്ക് കാണുന്ന സമയത്ത് ഇവർക്ക് പേഴ്സണൽ ലൈഫ് ഇല്ലേ എന്നുള്ളത് എനിക്ക് തോന്നി പോവാറുണ്ട്. കാരണം എന്തിനും ഏതിനും കണ്ടന്റ് എന്നുള്ള രീതിയിൽ. അപ്പം ഇത് എങ്ങനെയാണ് ആക്ച്വലി വ്യക്തി ജീവിതത്തിൽ ബാധിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്താണ്. അതിപ്പം ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ മൊമെന്റ്സ് ഒരുപാടുണ്ടാവും. അപ്പോൾ അവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഒരു സാധനം ഇപ്പോൾ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കുന്നൊരു സാധനം ആയിക്കോട്ടെ, ഭാര്യ എന്നെ സർപ്രൈസ് കൊടുക്കുന്നൊരു കാര്യമായിക്കോട്ടെ, അത് സ്വീറ്റായിട്ട് ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ അത്രയും വലിയൊരു മെമ്മറി ആയിട്ട് അല്ലെങ്കിൽ അത്രയും പോസിറ്റീവ് വൈബായിട്ട് ഉണ്ടാവേണ്ട ഒരു സംഭവം അല്ലെങ്കിൽ ഉണ്ടാവുന്നൊരു സംഭവമാണ് ഈ വക കാര്യങ്ങളൊക്കെ. പക്ഷെ അത് പ്രൈവറ്റായിട്ട് മാത്രം നിൽക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അത് പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന ആ ഒരു കാര്യം അവനവൻ്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ അവനവൻ്റെ ഒരു വ്യക്തി ജീവിതത്തിനുള്ളിൽ മാത്രം കിടക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്, വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കാര്യം എൻ്റെ പ്രോസ്പെക്റ്റീവിൽ നിന്നോടെ ഞാൻ വർത്തമാനം പറയാം, ഇതിൻ്റെ അഭിപ്രായം ഉണ്ടാവാം നിങ്ങൾക്ക് പറയാം, പക്ഷേ ഞാൻ എൻ്റെ പ്രോസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സംഭവം പബ്ലിക്കിലോട്ട് വിട്ട് ഒരുപാട് ആൾക്കാർ സ്വന്തം ഭാര്യയെ പ്രാങ്ക് ചെയ്യുന്നത് കാണുന്നു, സ്വന്തം ഭർത്താവിനെ പ്രാങ്ക് ചെയ്യുന്നത് കാണുന്നു, അല്ലെങ്കിൽ പെങ്ങളെ പ്രാങ്ക് ചെയ്യുന്നത് കാണുന്നു, പാരൻസിനെ പ്രാങ്ക് ചെയ്യുന്നത് കാണുന്നു, ഭാര്യയെ കരയിപ്പിക്കുന്നത് കാണുന്നു, ഭർത്താവിനെ കരയിപ്പിക്കുന്നത് കാണുന്നു, പാരൻസിനെ കരയിപ്പിക്കുന്നത് കാണുന്നു, പെങ്ങളെ കരയിപ്പിക്കുന്നത് കാണുന്നു. അപ്പോൾ ഇതൊക്കെ പബ്ലിക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ്, പേഴ്സണൽ ലൈഫിലുള്ള ഹാപ്പിനെസ് പബ്ലിക് ലൈഫിലോട്ട് വിടുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. പക്ഷേ മെല്ലെ മെല്ലെയായിട്ട് മുമ്പോട്ട് പോകും തോറും ആക്ച്വലി ആ ഒരു പേഴ്സണൽ ലൈഫിൻ്റെ ഒരു ഒരു സുഖം പോവും, അല്ലെങ്കിൽ ഒരു സ്വീറ്റ്നെസ്, അല്ലെങ്കിൽ ആ ഒരു കെയർ, അല്ലെങ്കിൽ ആ ഒരു എഫക്ഷൻ എന്നുള്ളൊരു സാധനമൊക്കെ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ കണ്ടന്റ് അല്ലെങ്കിൽ യൂട്യൂബിന് വേണ്ടി അല്ലെങ്കിൽ റവന്യൂവിന് വേണ്ടി എന്നുള്ളൊരു രീതിയിലോട്ട് ആ ഒരു ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞൊരു സംഭവം എന്താ പറയുക, ഡെയിലി എന്നുള്ളൊരു ബേസിസിലോട്ട് പോകുന്ന സമയത്ത് അതൊരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മണി മൈൻഡഡ് ആയിട്ട് മാത്രം ഒരു സാധനമായിട്ട് മാറിപ്പോവും അല്ലേ. അപ്പോൾ എന്താണ് പറയുക, ഭാര്യ ഭർത്തൃ ബന്ധം അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ എന്താണ് പറയുക അമ്മമാരായിട്ടുള്ള ബന്ധം, അച്ഛന്മാരായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ പെങ്ങളായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയുന്ന സംഭവം, ആ ഒരു എഫക്ഷൻ എപ്പോഴും ഇരിക്കുന്നത് അവരുടെ ഒരു പ്രൈവറ്റ് ലൈഫിൽ നല്ല രീതിയിലുള്ള മൊമെന്റ്സ് ഉണ്ടാവുന്ന സമയത്താണ്. ആ ഉണ്ടാവുന്നൊരു സംഭവത്തിൻ്റെ ഇടയിൽ കൂടെ ക്യാമറയും കാര്യങ്ങളും ഷൂട്ടിങ്ങും അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ആയിട്ട് പബ്ലിക്കിലോട്ട് പോവുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പകുതി സുഖം പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊരു കോമൺ സെൻസ് വെച്ചിട്ടൊന്ന് കാര്യമായിട്ടൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒറ്റയടിക്കൊക്കെ എൻ്റെ ഈ വീഡിയോ കണ്ട ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറി വിളിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്നൊരു കാര്യമുള്ളൂ അത്. കാരണം എന്താ പറയുക,
ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാനൊക്കെ സന്തോഷം, ഞാനിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്ത് ചിരി കളി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ അടിച്ചു പൊളിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടോക്കിംഗ് സ്റ്റൈലൊക്കെ വേറെ രീതിയായിരിക്കും. അപ്പോൾ എൻ്റെ ആ ഒരു സന്തോഷമായ ഒരു മുഹൂർത്തം നിങ്ങൾ ഷൂട്ട് ചെയ്യൂ, ഞാൻ യൂട്യൂബിൽ കൊണ്ട് ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറയും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവൻ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നവരും കോൺഷ്യസ് ആവും, ഞാനും കോൺഷ്യസ് ആവും. അപ്പം നമ്മുടെ ആ ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും, അയ്യോ ഇത് പബ്ലിക്കിലോട്ട് പോകുന്നൊരു സാധനമല്ലേ, ഞാൻ ഇങ്ങനെ ചിരിച്ചാൽ, ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഒക്കെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുമല്ലോ, അയ്യോ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും വിചാരിക്കുമോ, ആ ഒരു സാധനമൊക്കെ വരും. അപ്പോൾ അപ്പം തന്നെ ആ ഒരു ഹാപ്പിനെസ് പോയി, അല്ലെങ്കിൽ ആ ഒരു ഒറിജിനാലിറ്റി പോയി. നമ്മൾ ക്യാമറയുടെ ഉമ്മർത്ത് ഫേക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ദേഷ്യം വന്നാൽ പോലും നമുക്ക് ദേഷ്യം പെടാൻ പറ്റില്ല, നമുക്കൊന്ന് നല്ല അട്ടഹരിച്ച് ചിരിക്കണം തോന്നിയ പോലെ നമുക്ക് ചിരിക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. സോ ആ ഒരു അതാണ് ഈ പ്രൈവറ്റും പ്രൈവറ്റ് ലൈഫ് പബ്ലിക് പ്രൈവറ്റ് ലൈഫ് പബ്ലിക്കിലോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഒരു ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർ രണ്ട് ദിവസം വൈകിയെന്നുണ്ടെങ്കിൽ ആൾക്കാർ അടിയിൽ ഡിമാൻഡ് ചെയ്ത് തുടങ്ങും കമൻറ്റ് സെക്ഷൻ്റെ ഉള്ളിൽ, ലൈക്ക് നിങ്ങൾ അന്ന് അങ്ങോട്ട് പോയ വീഡിയോ നിങ്ങൾ ഇട്ടില്ലല്ലോ, നിങ്ങൾ ഹണിമൂൺ പോയത് ഇട്ടില്ലല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുത്തത് ഇട്ടില്ലല്ലോ, നിങ്ങളുടെ ഭാര്യ പ്രാങ്ക് ചെയ്യുന്നത് കണ്ടില്ലോ, തിരിച്ച് പണി കൊടുത്തത് കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തത് കണ്ടില്ലല്ലോ. അതൊരു ഡിമാൻഡിങ് എന്നുള്ള സ്റ്റേജിലോട്ട് തന്നെ ഈ പറഞ്ഞ ഫാമിലി വ്ളോഗ് കാണുന്ന ഓഡിയൻസിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നൊരു സംഭവമാണ്. അവരിങ്ങനെ ഡിമാൻഡിങ് എന്നുള്ള സ്റ്റേജിലോട്ട് നിങ്ങൾ അത് ചെയ്തില്ലോ ഇത് ചെയ്തില്ലോ എന്നുള്ള സംഭവം. അപ്പം തന്നെ ഈ പറഞ്ഞ കാണുന്ന എല്ലാവരും വിമർശിക്കുകയല്ല, പക്ഷെ ഞാൻ സൈക്കോളജിക്കലി സ്പീക്കിംഗ് ഇത് എന്താ പറയുക, കാണുന്ന ആൾക്കാർ ആക്ച്വലി അവരുടെ ഒരു വ്യക്തി പേഴ്സണൽ ലൈഫിൻ്റെ ഇടയിൽ കയറിയിട്ട് അവരുടെ ലൈഫിൻ്റെ ഉള്ളിലുള്ള സംഭവത്തിലാണ് കയറിയിട്ട് അഭിപ്രായം പറയുന്നത് എന്നുള്ള കാര്യം ആലോചിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലോ, അത് ചെയ്തില്ല സി. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗമാണ്, ലൈക്ക് ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ പെങ്ങള് ആങ്ങള അല്ലെങ്കിൽ പാരൻസ് സൺ ഡോട്ടർ എന്നുള്ള രീതിയിൽ പറയണം, അതൊരു ഒതുങ്ങേണ്ട ഒരു ഇതാണ്. അത് പബ്ലിക്കിലോട്ട് വരുന്ന സമയത്ത് അതിൽ എന്താ പറയുക, ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഇൻ്റർഫിയറൻസും അഭിപ്രായങ്ങളും വരുന്ന സമയത്ത് തന്നെ ആക്ച്വലി ഈ വക ഫാമിലി ലൈഫ് തന്നെ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പോലെയും, അല്ലെങ്കിൽ പ്രൈവറ്റ് ലൈഫ് ആക്ച്വലി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഓഡിയൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പോലൊരു രീതിയിലോട്ടൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഫാമിലി വ്ളോഗ് സത്യം പറഞ്ഞാൽ ചെയ്യാത്തത്. കാരണം ഓൾറെഡി നമ്മളല്ലാത്ത കണ്ടന്റ് ചെയ്യുമ്പോൾ തന്നെ തലവേദനയാണ്, കാരണം തലയ്ക്കകത്ത് വേറെ കണ്ടൻസ് ഒന്നും വരുന്നില്ല, നമ്മൾ ചിലതൊക്കെ ഉണ്ടാക്കി എടുക്കേണ്ട കണ്ടൻസാണ്. സോ അങ്ങനൊരു തലവേദന. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇനി ഫാമിലി വ്ളോഗും കൂടിയും ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്ഥിരം ഞാൻ എൻ്റെ വീട്ടുകാരെയും പ്രാങ്ക് ചെയ്യേണ്ടി വരും, അച്ഛനെ പ്രാങ്ക് ചെയ്യേണ്ടി വരും, ഏട്ടനെ പ്രാങ്ക് ചെയ്യേണ്ടി വരും, പെങ്ങളെ പ്രാങ്ക് ചെയ്യേണ്ടി വരും, കല്യാണം കഴിഞ്ഞാൽ ഭാര്യയെ പ്രാങ്ക് ചെയ്യേണ്ടി വരും, അവർക്ക് സർപ്രൈസ് കൊടുക്കുന്നത് ഞാൻ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരായിട്ട് ഔട്ടിങ്ങിന് പോയത് ഞാൻ എടുക്കേണ്ടി വരും, അവർ കരയണത് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ എടുക്കേണ്ടി വരും. ഇത് ആക്ച്വലി വെറുതെ എന്താ പറയുക, എൻ്റെ ഒരു പ്രൈവറ്റ് ലൈഫ് ഞാൻ പബ്ലിക്കിലോട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ട് എൻ്റെ ഒരു വ്യക്തിപരമായി എൻ്റെ ഒരു പ്രൈവറ്റ് ലൈഫിൻ്റെ ഒരു സുഖം സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഒരു ഫേക്ക് ഒരു ഒരു ഫേക്ക്നെസ് ഒരു ഫേക്കായിട്ടുള്ളൊരു തരത്തിലുള്ള സംഭവം ഇല്ലാണ്ട് ഒറിജിനാലിറ്റിയോടുകൂടി എനിക്ക് അവതരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒബ്വിയസ്ലി ക്യാമറ മുമ്പിലോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ പകുതി ഫേക്കാവും ഫാമിലി വ്ളോഗ് ചെയ്യുമ്പോൾ. ഒബ്വിയസ്ലി നമുക്ക് അത്രയും ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അവൾ എന്തിനാണ് അഭിനയിക്കുന്നത്, ഒരു ഫാമിലി ലൈഫിൻ്റെ ഉള്ളിൽ പ്രൈവറ്റായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ ഒരുപാട് ആൾക്കാർ ഇത് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാണ്ട് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെന്നൊന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയണമെന്നില്ല. അവർ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടപ്രകാരം അവർ അവരുടെ വീഡിയോസ് ചെയ്തു പോകുന്നു. അപ്പോൾ എന്താ പറയുക, കുറേ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോട്ട്സ് വന്നു, ആ തോട്ട്സിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യണമെന്നും കൂടി തോന്നിയത് കൊണ്ട് മാത്രമാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് വേറൊരു ഫാമിലി വ്ളോഗേഴ്സിനെ നമ്മൾ ഉദ്ദേശിക്കുന്നോ പിടിക്കുന്നോ ഒന്നുമില്ല. പക്ഷേ ഇത് ആക്ച്വലി എങ്ങനെ വ്യക്തി ജീവിതത്തിൽ പല കാര്യങ്ങളും എഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഓഡിയൻസിൻ്റെ ഇൻ്റർഫിയറൻസ് ആക്ച്വലി ഇവരുടെ ലൈഫിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദേ സ്റ്റാർട്ടഡ് ടു ഡിമാൻഡ് ആക്ച്വലി ഓഡിയൻസ്, ലൈക്ക് നിങ്ങളത് ചെയ്യൂ, നിങ്ങളിത് ചെയ്യൂ, ഭാര്യ പറ്റിക്കൂ, മറ്റവരെ പറ്റിക്കൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, മറ്റത് ചെയ്യൂ, മറിച്ച് ചെയ്യൂ. ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് പ്രൈവറ്റ് ലൈഫ് അവരുടെ സുഖങ്ങൾ അവരുടെ സന്തോഷങ്ങൾ അവരുടെ എന്താ പറയുക സങ്കടങ്ങൾ എല്ലാം അവരുടെ ഇടയിൽ തന്നെ സംസാരിക്കുക, അതൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് ഷൂട്ട് ചെയ്ത് ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യയെ ഞാൻ കരയിപ്പിച്ചു, വീഡിയോ എടുത്തു വെച്ചു, ഭാര്യയുടെ ഉമ്മർത്ത് കര 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 ഇന്ന് വ്യൂസ് ഫുള്ള് ഇന്ന് ഫുള്ള് വ്യൂസ് ആണ് കരക്കി സീരിയസ്ലി ഇതല്ലേ നടക്കുന്നത്.
സീരിയസ്ലി. അപ്പൊ എനിക്കിതൊക്കെ കാണുന്ന സമയം തോന്നിയ ഒരു കാര്യമാണ്, കാരണം ഞാനൊരു സാധാരണക്കാരുടെ ഒരു വ്യക്തിയാണ്, സാധാരണക്കാരന് തോന്നാവുന്നൊരു കാര്യങ്ങളൊക്കെയാണ് നമുക്കും തോന്നുന്നത്. ഇനിയിപ്പോ വേറൊരു കാര്യം കൂടി പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഓഡിയൻസിന്റെ കാര്യം പറയാം. ഓഡിയൻസിനെയും കുറ്റമായിട്ട് പറയുന്നില്ല, വേറൊരാൾ ആളുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഈ ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കാണും. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും വരാനൊന്നും ഇല്ല. പക്ഷെ എന്താ കുഴപ്പമെന്ന് അറിയോ, ചില ആൾക്കാർ, എല്ലാവരും നല്ല, നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ എല്ലാവരെയും അങ്ങനെ കാണരുത്. ചില ഓഡിയൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവരുടെ ഹാപ്പിനെസ് ആയിക്കോട്ടെ ഇതെല്ലാം കാണുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെയൊന്നും നടക്കുന്നില്ലല്ലോ, നമ്മുടെ ഫാമിലിയിൽ ദുഃഖം മാത്രമാണല്ലോ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള നെഗറ്റീവ് ചിന്താഗതി ചില ആ ഓഡിയൻസിൻ്റെ ഇടയിലെങ്കിലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കമ്പാരിസൺ, അവരെ പോലെ പറ്റുന്നില്ലല്ലോ, ഇവരെ പോലെ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു കമ്പാരിസൺ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ക്യാമറ ഓണാണ്. ക്യാമറ ഓണായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നടക്കുന്നത് ഒറിജിനലാണെന്നുള്ള കാര്യം നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ കണ്ടന്റ് അല്ലേ, ആഫ്റ്റർ ഓൾ അതൊരു കണ്ടന്റാണ്, ഒരു കണ്ടന്റ് ആണല്ലോ. സോ ഒറ്റയടിക്ക് ഞാൻ പറയാം, എൻ്റെ അടുത്ത് ചോദിച്ചതിൻ്റെ ചോദ്യം, എൻ്റെ അടുത്ത് കുറേ ചോദിച്ചപ്പോൾ, അതായത് എന്തുകൊണ്ട് ഫാമിലി വ്ളോഗ് ഞാൻ ചെയ്യുന്നില്ല, ആൻസർ ഈസ് സിമ്പിൾ. ഫാമിലി വ്ളോഗ് ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ, എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയെ ഞാൻ കൊണ്ടുവരേണ്ടി വരും, പാരൻസിനെ ഞാൻ കൊണ്ടുവരേണ്ടി വരും, പിന്നെ ഞാൻ കണ്ടന്റിന് വേണ്ടി ഞാൻ അവരുടെ പിന്നാലെ നടക്കേണ്ടി വരും. കണ്ടന്റിന് വേണ്ടി ഞാൻ എൻ്റെ ഹാപ്പിനെസ് ഞാൻ പബ്ലിക് ലൈഫിലോ പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് ഞാൻ കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ റവന്യൂവിന് വേണ്ടി ഞാൻ അവരെ എന്നെ മുമ്പോട്ട് എടുത്ത് കൊണ്ടുവരേണ്ടി വരും, അവരെ ഞാൻ പ്രാങ്ക് ചെയ്യേണ്ടി വരും, അവരെ കരയിപ്പിക്കേണ്ടി വരും, അവരെ പറ്റിക്കേണ്ടി വരും, ഞാൻ ഫേക്ക് ചെയ്യേണ്ടി വരും, അഭിനയിക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ചെയ്യേണ്ടി വരും. സോ എനിക്ക് ഇതൊന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഈവൻ എന്ത് വീഡിയോ ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾ എന്നെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ എൻ്റെ മുഖം മാത്രം കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ അതിലെനിക്ക് അഭിനയിക്കേണ്ടി വരുന്നില്ല, കാരണം എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നു, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു, ഞാൻ ചിലപ്പോൾ അതിൽ തെറി പറയാറുണ്ട്. അതെൻ്റെ ഒറിജിനാലിറ്റി എനിക്ക് ഫേക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തെറി വിളിക്കാൻ തോന്നി, ഞാൻ തെറിയും വിളിക്കാറുണ്ട്. സോ ഇതാകുമ്പോൾ സുഖമാണ്, സുഖസന്തുഷ്ടം. എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ കണ്ടൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾ എന്നെ കാണുന്നു, ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇഷ്ടപ്പെടുന്നു, വെറുക്കുന്ന ആൾക്കാർ വെറുക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. ചിലപ്പോൾ എനിക്കിപ്പോൾ ഒരു 10,000 വ്യൂസ് കിട്ടുന്ന ഒരു വ്യൂവർഷിപ്പ് എനിക്ക് ചിലപ്പോൾ നാളെ എനിക്കിപ്പോൾ ഒരു ഫാമിലി വ്ളോഗ് കിട്ടുക കഴിഞ്ഞാൽ 50,000 വ്യൂസ് കിട്ടാൻ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വ്ളോഗ്സിനോടുള്ള താല്പര്യം കൊണ്ടോ അങ്ങനെ വരുന്ന ആൾക്കാരായിരിക്കില്ല. മേ ബി അതെൻ്റെ ഒരു ഫാമിലി ലൈഫ് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. സോ അങ്ങനെ എന്നെ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാൻ ബേസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോപ്പുലാരിറ്റി നേടാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. എനിക്ക് ആക്ച്വലി എന്താ പറയുക, പേഴ്സണൽ ലൈഫിനെ പേഴ്സണലായിട്ട് വെക്കാനും പബ്ലിക്കിലോട്ട് പറയേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ചില ഇൻഫോർമേഷൻസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഒരു ഫാമിലി വ്ളോഗ് എന്നുള്ളൊരു ഒരു സെറ്റപ്പിലോട്ട് ഒരിക്കലും എനിക്ക് എന്നെയൊന്നും കാണാൻ പോലും പറ്റില്ല. മേ ബി ഞാൻ ട്രാവൽ വ്ളോഗൊക്കെ ഞാൻ ഭാവിയിൽ ചെയ്തു എന്ന് വരാം. പക്ഷേ എൻ്റെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ എൻ്റെ ദുഃഖകരമായിട്ടുള്ള മൊമെൻറ്റ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, പ്രാങ്ക്സ്, അല്ലെങ്കിൽ ഫാമിലി പ്രാങ്ക്സ്, ഭാര്യയെ പ്രാങ്ക്, ഭർത്താവിനെ പ്രാങ്ക്, പെങ്ങളെ പ്രാങ്ക്, എൻ്റെ പാരൻസിനെ പ്രാങ്ക്, നോ കാൻ ഡു ദാറ്റ് സീരിയസ്ലി. കാരണം ഇങ്ങനെ പോകുമ്പോഴാണ് സുഖം, അല്ലേ, രസം. അല്ലെങ്കിൽ പ്രൈവറ്റ് ലൈഫ് പ്രൈവറ്റായിട്ട് ഇരിക്കുന്ന സമയത്തല്ല അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതിനെ വെറുതെ ക്യാമറ ഓണാക്കി സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ അതിലോട്ട് വെച്ച് നമുക്ക് എന്താ പറയുക, ഫേക്ക് ആവുന്നേ, അറിയാതെ തന്നെ ഫേക്ക് ആവും. ക്യാമറ ഓടല്ലേ, പബ്ലിക് കാണുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല കാര്യത്തിനും കോൺഷ്യസ് ആവും, പല കാര്യത്തിനും നമ്മൾ എന്താ പറയുക, ലിമിറ്റേഷൻസ് വെക്കേണ്ടി വരും. സോ ഞാനിപ്പോൾ ഒരു അമ്പലത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതും വ്ളോഗാക്കേണ്ടി വരും. എൻ്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതും വ്ളോഗാക്കേണ്ടി വരും. അതാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഓഡിയൻസ് എന്തുകൊണ്ട് അതാക്കിയില്ല എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ആക്കിയില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് അതൊരു പേഴ്സണൽ ലൈഫിലോട്ട് കയറിയിട്ടുള്ളൊരു കടന്നു കയറ്റമായി മാറും. അപ്പോൾ അതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല സീരിയസ്ലി. കാരണം സ്വന്തം ലൈഫിലുള്ള ദുഃഖം, അതേപോലെ സങ്കടം, വിഷമം, ഈ പറഞ്ഞ സന്തോഷം, എന്താ പറയുക, എന്തായിക്കോട്ടെ, സർപ്രൈസസ്, ഇതെല്ലാം ഒരു സ്വീറ്റായിട്ടുള്ള, അല്ലെങ്കിൽ അഫെക്ഷൻ ഉള്ളാവുന്ന, അല്ലെങ്കിൽ അത്രയും ക്യൂട്ടായിട്ടുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് പ്രൈവറ്റായിട്ട് തന്നെ ഒതുങ്ങിപ്പോകണം എന്നുള്ളൊരു സംഭവമാണ്. നമ്മുടെ സന്തോഷങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ കരയുന്നതും ഭാര്യ സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ വെറുതെ പബ്ലിക്കിലോട്ട് വിട്ട് വ്യൂ ആക്കി മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.